എൻ്റെ ദൈവമേ, എന്താ പറയേണ്ടത്? എത്ര നേരായെന്നറിയോ ചേച്ചി കാത്തിരിക്കുന്നത്, എവിടെ പോയി ഈവനിങ് വീഡിയോ എന്ന് ആരെങ്കിലുമൊക്കെ ചോദിക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ നടക്കുമോ, പുതിയ പ്രൊമോ വരുമോ, ഇന്നെന്താ നടക്കാൻ പോണത്, ഒരാൾ ഔട്ടാകുന്നത് മാത്രമാണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഒരു രക്ഷയില്ല, ഒരു അൺകട്ടില്ല, ഒരു കാണാ കാഴ്ചകളൊന്നുമില്ല, ഒരു പ്രൊമോ ഇല്ല, ഒന്നുമില്ലാത്ത ആദ്യത്തെ ഒരു, ഞാൻ പറയാം, ബിഗ് ബോസ് സീസണുകളിൽ തന്നെ ഇത്രയും ഒരു ദരിദ്രം പിടിച്ച ഒരു ഒരു ദിവസം ഇതാണ്. ഒന്നുമില്ല പറയാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ച തൊട്ട് തുടങ്ങി പോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പോളിൻ്റെ റിസൾട്ടും ഇനി ഇതെന്തോന്നാവും എന്നുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേമതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതെന്ന് പറഞ്ഞാലേ, ഞാൻ ഇത്രയും വൈകിയത് ഇത് വരട്ടെ, പ്രൊമോ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം ഒരു പ്രൊമോ വന്നു, അത് ലേലം വിളിയുടെ പ്രൊമോ ആയിരുന്നു. ഇന്ന് ലാലേട്ടൻ്റെ ഇന്നലെ നമ്മൾ കാണിച്ചല്ലോ, അതിനകത്ത് ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ലേലം വിളിക്കുന്നു. എന്തൊക്കെ കഷ്ടപ്പാടാണ് ഈശ്വര കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ആ ഡിംപിളിൻ്റെ ആ ഒരു ഇതും കഴിഞ്ഞ് ആ ഒരു ഊതൽ മത്സരം ഉണ്ടല്ലോ, അതും കഴിഞ്ഞ ശേഷം ഞാനത് എങ്ങനെ ഇരുന്ന് അവരെങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ ചോദ്യങ്ങളൊക്കെ അത്രമാത്രം ഡിഫിക്കൾട്ടായിരുന്നു. ഒരു ഒന്നര മണിക്കൂറുള്ള എപ്പിസോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നും അതുപോലെ കഷ്ടപ്പെടും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ലാലേട്ടനെ ലേലം വെക്കുന്നു, മണിക്കുട്ടനാണെങ്കിൽ ഡിംപിളിന് ഇഷ്ടപ്പെട്ട കുതിര ലേലം വെച്ചെടുക്കുന്നു, ഇതൊക്കെ കാണുന്നുണ്ട്. പുതിയ സീരിയലിൻ്റെ ഇതുവരെ പരസ്യം വരെ വന്നു തുടങ്ങി ഏഷ്യാനെറ്റിൽ, ദയ എന്ന് പറഞ്ഞ്. അതിൻ്റെ അർത്ഥം ഇത് പെട്ടെന്ന് വൈൻഡ് ചെയ്യുമോ, ഒന്നും ഒരു പിടിയില്ല. എല്ലാം നമുക്ക് നാളെ കഴിഞ്ഞറിയാം. ഇനി അല്ലെങ്കിൽ ഇന്ന് പെട്ടെന്ന് വന്ന് പറയുമോ, അതും അറിയില്ല. പൂട്ടുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവർ പൂട്ടാനുള്ള ചാൻസ് എനിക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അതിനൊരു പറയാൻ പറ്റില്ല കേട്ടോ, പെട്ടെന്ന് എന്ത് സംഭവിക്കാം, എന്ത് വേണോ സംഭവിക്കാം. കാര്യം കോവിഡ് കണക്കുകൾ അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എന്ത് വേണോ സംഭവിക്കാം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പുകളിൽ ഒന്നിലും ഒരു അനക്കമില്ല, എനിക്കൊരു മെസ്സേജുകളില്ല, ഒന്നുമില്ല. ഫോണൊക്കെ നിശ്ചലമായി, എവിടെ പോയോന്നും എല്ലാവരും. കഴിഞ്ഞ ബിഗ് ബോസൊക്കെ ആ ഒരു പ്രതീതിയാണ്. ഇനി ഇതെവരെങ്ങനെ ഇതിനെ പൊക്കിയെടുക്കും എന്നും എനിക്കൊരു പിടിയില്ല. എന്തായിരുന്നാലും ഞാൻ ടോപ്പ് 5 എടുക്കാൻ വേണ്ടിയിട്ട് 5 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവരുടെയൊക്കെ പേരെഴുതിയിട്ട് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് ആ ടോപ്പ് 5 ഞാൻ ഡിവൈഡ് ചെയ്തു. എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടോപ്പ് 5 നമുക്ക് ഉണ്ടാക്കാം നമുക്കിഷ്ടപ്പെട്ട, എന്നാലും ഞാൻ ഒരുവിധമൊക്കെ ഡിവൈഡ് ചെയ്തു. ആദ്യം ഇട്ടതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ മാറ്റി ഒന്നും കൂടെ പോൾ ചെയ്തു. അതിനകത്ത് 4 മണിക്കൂറിൽ 43,000 പേര് പോൾ ചെയ്തു. അത് ഏത് ടോപ്പ് 5 എന്നറിയാമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് 5 ഞാൻ പറയാം. 65% പേരും എടുത്ത ടോപ്പ് 5: മണിക്കുട്ടൻ, കിടിലൻ, ഋതു, റംസാൻ, സായി. ഈ 5 പേരെയാണ് ടോപ്പ് 5 വരാൻ ഏറ്റവും കൂടുതൽ പേര് ആഗ്രഹിക്കുന്നത്, 65% പേര്. ഇനി അടുത്ത ടോപ്പ് 5 ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ഗ്രൂപ്പ് ടോപ്പ് 5: മണിക്കുട്ടൻ, കിടിലൻ, അനൂപും കൂടെ ഉണ്ട് അതിനകത്ത്. ഞാൻ രമ്യനെയും കൂടെ ഇട്ടു, കാര്യം എല്ലാവരും വരട്ടെ, ഞാൻ അങ്ങനെ കുറച്ച് പേരെ മാറ്റി നിർത്തുന്നില്ല. കാര്യം എല്ലാവരും ഏകദേശം ഇപ്പം എനിക്ക് ഒരുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മണിക്കുട്ടൻ, കിടിലൻ, അനൂപ്, രമ്യ, റംസാൻ, ഈ ഒരു പാറ്റേണും 12% പേർക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് രമ്യയ്ക്ക് പകരം ഋതു ആയാൽ കൊള്ളാമെന്ന് കുറേ പേര് പറയുന്നുണ്ട്. ഋതുവിനെ ഒരുപാട് പേർക്ക് ഇപ്പം ഋതു പൊങ്ങി വരുന്നുണ്ട്, ടാസ്കിലാണെങ്കിലും ഒറ്റയ്ക്കുള്ള സിംഗിളായിട്ടുള്ള ഗെയിം കളിയിലും. അടുത്ത ഓപ്ഷൻ 11% പേര് ഇഷ്ടപ്പെട്ട മണിക്കുട്ടൻ, കിടിലൻ, ഋതു, സായി, സൂര്യ. സൂര്യനെയും കൂടെ ഇട്ട ഒരു ഗ്രൂപ്പാണ്. അതിൽ 11% പേര് സൂര്യയും കൂടെ അതിനകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്ത് നോബിച്ചേട്ടനുള്ള ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, അത് അത്ര ആർക്കും താല്പര്യമില്ല പുള്ളിക്കാരനെ ടോപ്പ് 5 കാണാൻ വേണ്ടിയിട്ട്. 4% പേരെ അതിന് കൂടെ നിൽക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നോബി, രമ്യയും, ഈ 2 കണ്ടസ്റ്റൻസിനെ ടോപ്പ് 5 വരാൻ അധികം ആർക്കും താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് സൂര്യയാണ്. ഓക്കെ, സൂര്യനെ അധികം ആർക്കും താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ടാണ് അനൂപ് വരുന്നത്. അനൂപ് താല്പര്യമുണ്ട്, അവരുടെ ഓർഡറാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ താല്പര്യമില്ലാത്തത് നോബിച്ചേട്ടനും രമ്യനെയും ആർക്കും താല്പര്യമില്ല ടോപ്പ് 5 വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. സൂര്യനെ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമാണ്, അനൂപിനെയും കുറച്ച്, സൂര്യക്കാട്ടിയും കുറച്ചും കൂടെ ആൾക്കാർക്ക് ടോപ്പ് 5 കാണാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഏറ്റവും കൂടുതൽ പേര് ഇഷ്ടപ്പെട്ട ഈ ടോപ്പ് 5 ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഏത് ഗ്രൂപ്പ്? മണിക്കുട്ടൻ, കിടിലൻ ഫിറോസ്, ഋതു, റംസാൻ, സായി. ഈ ഗ്രൂപ്പാണ് 65% പേര് ഇഷ്ടപ്പെട്ട ഈ ടോപ്പ് 5. അതിനെ എടുത്തിട്ട് ഞാൻ വേറൊരു പോൾ ഇട്ടു. ഇതിനകത്ത് ഏറ്റവും മികച്ച ഗെയിമർ ആണ് എൻ്റെ ചോദ്യം. ഏറ്റവും
മികച്ച ഗെയിമർ എന്നാണ്. 2 മണിക്കൂറിൽ 39,000 പേര് അത് പോള് ചെയ്തു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിനകത്ത് 75% ആൾക്കാരും മണിക്കുട്ടനെയാണ് പറഞ്ഞിരിക്കുന്നത്, മണിക്കുട്ടനെ. പക്ഷേ കമൻറ്റ് ബോക്സിനകത്ത് പറഞ്ഞിരിക്കുന്നതും മണിക്കുട്ടനെ ഇഷ്ടമാണ്, ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടം, പക്ഷേ ഗെയിമറായിട്ടല്ല. മണിക്കുട്ടന് വലിയൊരു ഗെയിമായിട്ടൊന്ന് കാര്യം പകുതി വെച്ച് ഇറങ്ങിപ്പോയി, പേടിച്ചടങ്ങിപ്പോയി, അതൊരു ഒരു ഗെയിമറിൻ്റെ ലക്ഷണമല്ല. അതൊരു ശരിക്കും ഒരു പ്ലെയറല്ല, ഒരു സ്പിരിറ്റില്ല, ആ ഒരു കളിക്കാനുള്ള ഇതില്ല. എന്തും തരണം, അതിനകത്ത് അതിനെക്കാട്ടിയും യോഗ്യതയുള്ളവർ ബാക്കിയുണ്ട്. കാര്യം അവരൊന്നും പേടിക്കാതെ അവിടെ പിടിച്ചു നിന്നു. നോമിനേഷൻ വരുന്ന ദിവസം, ഞാൻ നിങ്ങളുടെ കമൻസാണ് ഈ പറയുന്നത്, നോമിനേഷൻ വരുന്ന ദിവസം ഇറങ്ങി പൊക്കളഞ്ഞു പേടിച്ചിട്ട്, എന്നിട്ട് തിരിച്ചു കയറി വന്നു പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട്. ഇങ്ങനെയൊക്കെയാണ് കമൻറ്റ് ബോക്സിനകത്ത് പറയുന്നത്. മണിക്കുട്ടൻ പോസിറ്റീവായിട്ട് പറയുന്നത് ഗെയിമറല്ല, പക്ഷെ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതുകൊണ്ട് മണിക്കുട്ടൻ്റെ വിഷയമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ 75% പേര് മണിക്കുട്ടനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സായി. സായിക്ക് 14%. പക്ഷേ ആ ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കേ, 75-14 ഭയങ്കര മാർജിനുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് സായിനെക്കാട്ടിയും കുറവാണ് കിടിലൻ ഫിറോസും ഋതുവും, 4% പേര്. അത് കഴിഞ്ഞാണ് റംസാൻ കിടക്കുന്നത്, 3% പേര്. അപ്പം ആ ഡിഫറൻസ് കണ്ടോ, മണിക്കുട്ടനും സായിയും തമ്മിൽ എത്രയാ, 61% എത്ര ഡിഫറൻസ് ഉണ്ട്, 75-14. പിന്നെ അത് കഴിഞ്ഞ് സായിയും കിടിലും തമ്മിൽ 14-4, അങ്ങനെയാണ് ഇതിൻ്റെ ഡിഫറൻസ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു തീരുമാനമായി. അപ്പോൾ എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞു, എല്ലാം ക്ലിയർ വിന്നറായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും വല്ലത് നടക്കൂ. അതായത് ഇനി ഈ ഒരു മാസം ഇവർ 2-3 ആഴ്ച ഇവർക്ക് ഗെയിം നടക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബോള് കളിയായിരിക്കും ഇനി കൊടുക്കുന്നത് എന്ന് പ്രതി ഇവർ ഇതെങ്ങനെ പൊക്കിയെടുക്കും. നമുക്ക് ബോള് കളിയോ എന്തെങ്കിലും ആയിരിക്കും, കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ കാര്യം ഇനി എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബോള് കളിയോ എന്ത് കൊടുത്താലും ഇനി ഒരു റീഎൻട്രി ഉണ്ടെങ്കിൽ, ഞാനപ്പോൾ പറഞ്ഞു എന്ത് ഭംഗിയായ നടക്കാത്ത സ്വപ്നം, നടക്കൂല, ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങൾ റീഎൻട്രി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളിയുടെ ലെവൽ മാറ്റുന്ന ആരാണ് റീഎൻട്രി വന്നു കഴിഞ്ഞാൽ, അതിൽ ഞാൻ 4 ഓപ്ഷൻസും കൊടുത്ത്. 5th ഓപ്ഷൻ ആരും വരണ്ട, ഒരു റീഎൻട്രിയും വേണ്ട, ആ ഒരു ഓപ്ഷനും കൊടുത്തിരുന്നു. അതിൽ 2 മണിക്കൂറിൽ 33,000 പേര് പോൾ ചെയ്തു. അതിനകത്തും ഡിംപിളിനെയാണ് ഏറ്റവും കൂടുതൽ പേര് ആഗ്രഹിക്കുന്നത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, 63% പേര്. സജന ഫിറോസ്, അതായത് ഫിറോസ് ഖാൻ സജന എന്ന് പറഞ്ഞ 2 പേരെ 25% പേര് ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരാൻ. ഭാഗ്യലക്ഷ്മിനെയും ഭാനുവിനെയാണ് കൊടുത്തിരുന്നത്. ഭാനുവിനെ 2% പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഭാഗ്യലക്ഷ്മിനെ 1% പേര്. പക്ഷെ അവരെക്കാട്ടിയും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരും വരണ്ട, 10% പേര് പറയുന്നുണ്ട് ഇത് തന്നെ മതി, ഇങ്ങനെ അങ്ങ് പോട്ട് എന്നാണ്. അപ്പം കാര്യം ഡിംപലും സജന ഫിറോസും അവിടുത്തെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിരുന്നു അല്ലേ. അപ്പം ഇതിനകത്ത് കമൻറ്റ് ബോക്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡിംപൽ ഭയങ്കര സന്തോഷമുണ്ട്, ഡിംപൽ വന്നാൽ സജന ഫിറോസ് വന്നു കഴിഞ്ഞാൽ കണ്ടൻറ്റ് കിട്ടും ഒരാൾ പറയുന്നു. പിന്നെ വേറൊരു കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതായത് ഡിംപൽ കണ്ടൻറ് കൊടുക്കും, പോസിറ്റീവ് ആണ് കൊടുക്കുന്നത്. സജന ഫിറോസ് കണ്ടൻറ്റൊക്കെ ഒരുപാട് കൊടുക്കും, പക്ഷേ നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. ഈ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ സജന കണ്ടൻറ്റിന് വേണ്ടിയിട്ടും TRP വേണ്ടിയിട്ടും സജന ഫിറോസ് തന്നെ വരണം, ഡിംപൽ വന്നാൽ ഒരുപാട് സന്തോഷം, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ കമൻസും കണ്ടു. അപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുള്ള ചാൻസുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആരുമില്ല, ഞാൻ ചത്തോ ജീവിച്ചിരിക്കണമെന്ന് അറിയാൻ പോലും ഇവിടെ ആരുമില്ല. വാട്സപ്പിൽ ഒറ്റ മനുഷ്യരില്ലാത്തൊരവസ്ഥ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്. ഇപ്പം നടക്കാൻ പോകുന്ന ഈ എപ്പിസോഡ് എന്തൊക്കെ നടക്കും എന്നൊന്നും, അഡോണിയാണ് ഔട്ടായത് എന്നാണ് ഒരു കൺഫേം. നിങ്ങൾക്ക് അറിയാത്തവർക്ക് പറയാം, അഡോണിയാണ് ഔട്ടാകാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അത്രയും സംഭവങ്ങളേ ഉള്ളൂ, ഡബിൾ ഇലക്ഷനൊന്നുമില്ല, കാര്യം ഡിംപൽ ഓൾറെഡി പോയല്ലോ അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് വരാം റിവ്യൂ ആയിട്ട്, എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ ടേൺസ് ഉണ്ടോ എന്നൊക്കെ അറിയാം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പറയുമായിരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് ആകെ ഞാൻ ഉറ്റുനോക്കുന്ന ഒരു എപ്പിസോഡ് നാളത്തെയാണ്. നാളത്തെ എപ്പിസോഡ് കണ്ടാൽ അറിയാം ഇത് പോകുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുമല്ലോ ടുമാറോ എന്ന് പറഞ്ഞിട്ട്, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആകെ ഒരു ചെറിയൊരു കച്ചിത്തുലുമ്പ്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ആയിട്ട് വരാം, അതുവരേക്കും ബൈ.